Hi friends, welcome all. Business regulation le adutha nammal discuss cheyan poguna topic consideration ennalla area. Adhaayathu nammal parnu contract inde oru important element aanu consideration. Appo consideration kurichu korchu kaaryangalaanu ivu discuss cheyyunnathu. Adhaayathu consideration eppozhaanu valid aagunnathu ennalla kaaryangalokke. Appo nammal aadyam consideration endha nokkam. The term consideration may be defined as the price of the promise. അതായത് ഒരു പ്രോമിസിൻ്റെ പ്രൈസ്, അതാണ് സിംപ്ലി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസാണ്. സോ ആ പ്രോമിസിന് കൊടുക്കുന്ന വിലയാണ് കൺസിഡറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ടേം ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ, ദാറ്റ് മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. കൺസിഡറേഷൻ എന്നുള്ള ടേമിന് യൂസ് ചെയ്യുന്ന ഒരു ലീഗൽ വേർഡാണ് ക്വിഡ് പ്രോ ക്വോ, ഐ മീൻ സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ളതാണ് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ അഗ്രിമെൻറ്റ് വിച്ച് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ ഈസ് എ ന്യൂഡം പാക്റ്റം ഓർ എ ന്യൂഡ് ഓർ ബെയർ അഗ്രിമെൻറ്റ്. അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു അഗ്രിമെൻറ്റ് എന്തല്ല, വാലിഡ് അല്ല, അത് ബെയർ ആണ്, ന്യൂഡ് ആണ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആൻ അഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് നോട്ട് എൻഫോഴ്സബിൾ ആൻഡ് ദെർഫോർ ഈസ് വോയിഡ്. കൺസിഡറേഷൻ ഇല്ലാത്ത അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ അല്ല, അതുകൊണ്ട് തന്നെ അത്തരം അഗ്രിമെൻറ്റ് വോയിഡാണ്. നമ്മൾ സെക്ഷൻ 10 പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, അതിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എ ലോഫുൾ കൺസിഡറേഷൻ എന്നുള്ളത്. സോ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധമാണ്, കൺസിഡറേഷൻ ഇല്ലാത്തൊരു അഗ്രിമെൻറ്റ് വാലിഡ് അല്ല. കൺസിഡറേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് സംതിങ് ഇൻ റിട്ടേൺ ഓർ എ പ്രൈസ് ഫോർ ദി പ്രോമിസ് എന്നുള്ളതാണ്. ദെൻ കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. According to Lush J, consideration is some right, interest, profit or benefit accruing to the one party or some forbearance, detriment, loss, responsibility given, suffered or undertaken by the other. അതായത് കൺസിഡറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക അവകാശങ്ങളോ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ്. അതല്ലെങ്കിൽ മറ്റേ ഒരു പാർട്ടിക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റേ പാർട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, എന്തെങ്കിലും ഒന്ന് അയാൾ സഫർ ചെയ്യുന്നുണ്ടാവും. സോ അതല്ലെങ്കിൽ മറ്റേ പാർട്ടി സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്കുള്ള എന്തെങ്കിലും ഒരു നഷ്ടം അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി അതൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, കൺസിഡറേഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ കൺസിഡറേഷന് സെക്ഷനിൽ, അതായത് മീൻസ് സെക്ഷൻ 2D കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2D കൺസിഡറേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ഓർ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് സംതിങ് സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് എ കൺസിഡറേഷൻ ഫോർ ദി പ്രോമിസ്. അതായത് വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ, അതായത് പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം, ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, പ്രോമിസി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാതിരുന്നിട്ടുണ്ട്, ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നു, ഓർ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് അല്ലെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് പ്രോമിസ് വെക്കുന്നു. സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ്, അത്തരത്തിലുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ്, അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കാം, ഓർ പ്രോമിസ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം 3 റിപ്പീറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ടെൻസ്, ദാറ്റ് മീൻസ് പാസ്റ്റ് കൺസിഡറേഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാതിരിക്കും. ദെൻ ഓർ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യും ചെയ്യാതിരിക്കും. ദാറ്റ് മീൻസ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആവാം, പ്രസൻ്റ് ആവാം, ഫ്യൂച്ചർ ആവാം എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായാലും കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ, അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ, പ്രോമിസറിൻ്റെ ഡിസയർ റിക്വസ്റ്റ് പ്രകാരം, ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, പ്രോമിസി അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ചെയ്യാതിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു ഓർ ചെയ്യും ചെയ്യാതിരിക്കും,
അങ്ങനെ മൂന്ന് ടെൻസിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട് അല്ലെങ്കിൽ അബ്സ്റ്റൻസിനെയാണ് കൺസിഡറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് 1872 കോൺട്രാക്ട് ആക്റ്റിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. ദെൻ എസെൻഷ്യൽസ് ഓഫ് കൺസിഡറേഷൻ, കൺസിഡറേഷൻ വാലിഡ് ആകാൻ വേണ്ട എലമെൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ, ദാറ്റ് മീൻസ് നമ്മൾ ഡെഫിനിഷൻ തുടങ്ങുന്നത് തന്നെ വെൻ അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ എന്നുള്ളതാണ്. സോ കൺസിഡറേഷൻ മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ. ദെൻ ഇറ്റ് മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ദ നെക്സ്റ്റ് ഡെഫിനിഷൻ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടേമാണ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഒന്നെങ്കിൽ പ്രോമിസി ആവും, അതല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയാകാം. ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഇറ്റ് നീ നോട്ട് ബി അഡീക്വേറ്റ്, മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി, മസ്റ്റ് ബി ലോഫുൾ, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ഈസ് ദ പ്രോമിസർ ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ് ഒരു കൺസിഡറേഷൻ വാലിഡായി മാറുന്നത്. ഇനി ഓരോ എലമെൻറ്റും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. The act or abstinence of the promisee or any other person must be done at the desire of promiser. Consideration എന്ന് പറയുന്നത് പ്രോമിസറിൻ്റെ താല്പര്യപ്രകാരം, പ്രോമിസറിൻ്റെ റിക്വസ്റ്റിൽ ആകണം ഡിറൈവ് ചെയ്യുന്നത്. അല്ലാത്തൊരു കൺസിഡറേഷനും വാലിഡ് ആകുന്നില്ല. ദെൻ ദ ഡിമാൻഡ് ഫോർ കൺസിഡറേഷൻ മസ്റ്റ് കം ഫ്രം ദ പാർട്ടീസ് ടു ദി കോൺട്രാക്ട് ആൻഡ് നോട്ട് ഫ്രം ദി ഔട്ട്സൈഡർ ഓർ തേർഡ് പാർട്ടി. ഇന്നതാണ് കൺസിഡറേഷൻ, ഐ മീൻസ് ഇത്ര കൺസിഡറേഷൻ, ഇത്ര എമൗണ്ടിന് ഞാൻ എൻ്റെ കാറ് വിൽക്കാമെന്ന് പറയുമ്പോൾ ആ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത്, അത് ഫിക്സ് ചെയ്യുന്നത്, അത് റിക്വസ്റ്റ് ചെയ്യുന്നത് പ്രോമിസർ ആകണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കോൺട്രാക്റ്റിലല്ലാത്ത വേറൊരു പാർട്ടിക്ക് വന്ന് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. സപ്പോസ് എൻ്റെ അടുത്തൊരു ബൈക്ക് ഉണ്ട്, ആ ബൈക്ക് ഞാൻ മിസ്റ്റർ എക്ക് വിൽക്കാൻ റെഡിയാണ്, അപ്പോൾ ഞാൻ വിൽക്കാം എന്ന് ഉള്ള ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മൂന്നാമതൊരാൾ വന്നിട്ട് സീനോട് പറയാണ്, അവളുടെ കാറ് നിനക്ക് തരും അല്ലെങ്കിൽ ബൈക്ക് നിനക്ക് തരും, ഈ ഒരു ഇത്ര രൂപ കൊടുത്താളെ എന്ന് പറഞ്ഞ് മൂന്നാമതൊരാൾക്ക് വന്ന് അവിടെ ഇടപെടാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആ പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാകണം അവിടെ കൺസിഡറേഷൻ ഡിറൈവ് ചെയ്യുന്നത്. മൂന്നാമതൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് കൺസിഡറേഷൻ തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ല. അങ്ങനെയുള്ള കൺസിഡറേഷൻ എന്തല്ല, വാലിഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. And one more thing, voluntary acts would not constitute a valid consideration. Nammal parna act or abstinence aanu consideration aagunnathu. So acts voluntary act, oraal ayalude thalpeyya prakaram swayam thalpeyya pettu cheyyunnathaanengil adoru consideration to contract aayittu consider cheyyan kazhiyilla. ആ പ്രോമിസർ പറഞ്ഞ പ്രകാരമാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലേ അത് വാലിഡ് ആകുന്നുള്ളൂ. പ്രോമിസർ അറിയാതെ പ്രോമിസി അയാൾ ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് ഫ്രം ദ കോൺട്രാക്ട് ഓഫ് പാർട്ടീസ്. സോ ആ ഡിസയർ, നമ്മൾ പറഞ്ഞു പ്രോമിസർ റിക്വസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ആ റിക്വസ്റ്റ് എക്സ്പ്രസ്ഡുമാകാം അല്ലെങ്കിൽ ഇംപ്ലൈഡുമാകാം. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നും കൂടി ക്ലിയർ ആവും. ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് തന്നെയാണ് ദുർഗപ്രസാദ് വേഴ്സസ് ബാൽദിയോ. ഓക്കെ, ഹിയർ ദ കളക്ടർ ഓഫ് ഡിസ്ട്രിക്ട് ആസ്ക് ഡി ടു സ്പെൻഡ് സം മണി ഓൺ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി മാർക്കറ്റ് ആൻഡ് ഹീ ഡിഡ് സോ. The shopkeepers in the market promised to pay D a commission on the article sold by them in the market. On a suit by D for recovery of that commission, it was held that he could not demand payment since the improvement was not at the desire of shopkeepers. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ദുർഗപ്രസാദിനോട് അയാളുടെ കളക്ടർ പറയുകയാണ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് ദുർഗപ്രസാദ് അത്യാവശ്യം ക്യാഷ് ഉള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. സോ അയാളോട് അയാളുടെ നാട്ടിലെ കളക്ടർ പറയുകയാണ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് പറയാം. സോ കളക്ടറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ദുർഗപ്രസാദ് മീൻസ് ഡി എന്ത് ചെയ്തു, മാർക്കറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി. ദൻ മാർക്കറ്റ് ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നപ്പോൾ, മാർക്കറ്റൊക്കെ ശരിയാക്കി വന്നപ്പോൾ മാർക്കറ്റിലെ ഷോപ്പ് കീപ്പേഴ്സിനോടൊരു ഷോപ്പ് കീപ്പേഴ്സ് ഈ ഇവരോട് പറയാണ് ഞങ്ങൾ തരാം, അതായത് ദുർഗപ്രസാദിനോട് പറയാണ് ഞങ്ങൾ വെക്കുന്ന സാധനത്തിന് ഒരു സെർട്ടൈൻ പേഴ്സണേജ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് തരാമെന്ന് പറയാം. ദെൻ അങ്ങനെ പറഞ്ഞു ഷോപ്പ് കീപ്പേഴ്സ്, പക്ഷേ ഷോപ്പ് കീപ്പേഴ്സ് അങ്ങനെ കൊടുത്തില്ല. അതങ്ങനെ കൊടുക്കാത്തതിൻ്റെ പേരിൽ ദുർഗപ്രസാദ് കേസ് കൊടുക്കണം. പക്ഷേ കേസിൽ വിധി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഷോപ്പ് കീപ്പേഴ്സാണ് എന്ത് ചെയ്തത്, പ്രോമിസ് ചെയ്തത്. പ്രോമിസർ ആരാണ്?
ഷോപ്പ് കീപ്പേഴ്സാണ്, അവരാണ് പറഞ്ഞത് ഞങ്ങളുടെ ആർട്ടിക്കിൾസിന് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ദുർഗപ്രസാദ് ചെയ്തു എന്ന് പറയുന്ന കാര്യം, ദുർഗപ്രസാദ് കൊടുത്ത കൺസിഡറേഷനാണ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന്, അയാളുടെ ആക്റ്റാണ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത്. പക്ഷെ അയാൾ മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറയുന്ന കാര്യം ആരുടെ റിക്വസ്റ്റ് പ്രകാരമല്ല ചെയ്തിട്ടുള്ളത്? ഷോപ്പ് കീപ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമല്ല ചെയ്തിട്ടുള്ളത്. അതായത് ഷോപ്പ് കീപ്പേഴ്സാണ് പ്രോമിസറ്, അതായത് അവരാണ് പറഞ്ഞത് ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമല്ല ദുർഗപ്രസാദ് എന്ത് ചെയ്തിട്ടുള്ളത്? മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ ആ മാർക്കറ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ദുർഗപ്രസാദ് ചെയ്ത ഒരു വാലിഡ് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം ഷോപ്പ് കീപ്പേഴ്സ് പറഞ്ഞിട്ടല്ലായിരുന്നു ദുർഗപ്രസാദ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ആ കൺസിഡറേഷൻ എങ്ങനെയുള്ളതാവണം? പ്രോമിസർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമായിട്ടുള്ളതാണെങ്കിലേ അത് വാലിഡ് ആവുന്നുള്ളൂ. ഈ കേസിൽ ഷോപ്പ് കീപ്പേഴ്സാണ് പ്രോമിസറും, പക്ഷേ ഷോപ്പ് കീപ്പേഴ്സ് പറഞ്ഞിട്ടല്ല ദുർഗപ്രസാദ് മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്തത്. സോ അവിടെ ദുർഗപ്രസാദിനൊരിക്കലും സ്യൂ ചെയ്യാൻ കഴിയില്ല, അയാൾക്ക് ആ ഒരു കമ്മീഷൻ എൻഫോഴ്സ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വിധി വന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ്, പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാകണം കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്. ദൻ നെക്സ്റ്റ് വൺ കൺസിഡറേഷൻ, മറ്റൊരു എക്സാമ്പിളാണ്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വളണ്ടറി ആക്ട്സ് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിളാണ്, എം സൺസ് ലോസ്റ്റ് ആൻഡ് വൈ വളണ്ടറി ഗോസ് ഇൻ സെർച്ച് ഫോർ ഹിം. വൈ കാൻ ക്ലെയിം എനി റെമ്യൂറേഷൻ ഓർ റിവാർഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വൈ സൺ ബിക്കോസ് ഹി ഹാസ് നോട്ട് ഡൺ ഇറ്റ് ആറ്റ് എംസ് റിക്വസ്റ്റ്. അതായത് എം എന്ന് പറയുന്ന വ്യക്തിയുടെ മകനെ കാണാതായി, ഇതറിഞ്ഞ് വൈ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ താല്പര്യപ്രകാരം മകനെ തിരഞ്ഞ് ഇറങ്ങി. അങ്ങനെ അയാൾ എമ്മിൻ്റെ മകനെ കണ്ടെത്തി കൊടുത്തു വിചാരിക്കാം. അങ്ങനെ കൊടുത്തവൽ വൈക്ക് ഇവിടെ ഒരു തരത്തിലുള്ള റിവാർഡും എമ്മിൻ്റെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എമ്മിൻ്റെ റിക്വസ്റ്റ് പ്രകാരമല്ല വൈ ഈ കാര്യം ചെയ്തിട്ടുള്ളത്. സോ പ്രോമിസർ പറയാത്ത കാരണം, പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമല്ലാത്ത കാരണം വൈ ചെയ്ത ആ ഒരു ആക്ട് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല, അത് വാലിഡ് അല്ല. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ട്സ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ ആണെങ്കിലും അവിടെ വളണ്ടറി ആക്ട്സ് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ദ നെക്സ്റ്റ് വൺ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. നമ്മൾ പറഞ്ഞു കൺസിഡറേഷൻ പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാകണം എന്നുള്ള നിർബന്ധമാണ്. പക്ഷേ കൺസിഡറേഷൻ കൊടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രോമിസി തന്നെ ആകണമെന്നില്ല, അതർ പേഴ്സണും ആ ഒരു കൺസിഡറേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതാണ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ കൺസിഡറേഷൻ ഷുഡ് പ്രൊസീഡ് ഓൺലി ഫ്രം ദി പ്രോമിസി. കൺസിഡറേഷൻ ഫർണിഷ്ഡ് ബൈ എ തേർഡ് പാർട്ടി വിൽ ഓൾസോ ബി വാലിഡ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ. ഇപ്പോൾ ഞാൻ എൻ്റെ കാറ് വിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാറ് മിസ്റ്റർ എയ്ക്ക് വിറ്റു. ഞാൻ പറയാണ് ഒരു 2.5 ലക്ഷം രൂപ വേണമെന്ന് പറയാണ്. ദെൻ എൻ്റെ റിക്വസ്റ്റ് പ്രകാരം, മീൻസ് പ്രോമിസറാണ് ഞാൻ 2.5 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിക്വസ്റ്റ് പ്രകാരം മിസ്റ്റർ എ തരാതെ, മിസ്റ്റർ എൻ്റെ, സപ്പോസ് മിസ്റ്റർ എൻ്റെ ഫാദർ എനിക്ക് തന്നാൽ ആ കൺസിഡറേഷൻ വാലിഡാണ്. അതായത് ആ പ്രോമിസ് ഇതാണ്, മീൻസ് മിസ്റ്റർ എ തന്നെ ആ എമൗണ്ട് എനിക്ക് തരണമെന്ന് ഒരു നിർബന്ധമില്ല. വേറൊരു പാർട്ടിക്കും വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തരാം. പക്ഷേ ആ എമൗണ്ട് ദാ മീൻസ് ആ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ളതാവണം എന്നുള്ളതേ ഉള്ളൂ. അത് ആര് തരുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് ടേംഡ് ആസ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ. ഇതിനെ ലീഗലി വിളിക്കുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്നുള്ളത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യൻ ലോയിൽ മാത്രമുള്ളൂ, ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് ലോയിൽ എന്തെല്ലാം, ഇംഗ്ലീഷ് ലോയിൽ കൺസിഡറേഷൻ പ്രോമിസി തന്നെ കൊടുക്കണം, മൂന്നാമതൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഏതിൻ്റെ കൺസിഡറേഷനിൽ വരുന്നതാണ്, ദാറ്റ് മീൻസ് ഏതിൻ്റെ, ഏതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇംഗ്ലീഷ് ലോ പ്രകാരം കൺസിഡറേഷൻ പ്രോമിസി തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. പക്ഷേ ഇന്ത്യൻ ലോ പ്രകാരം പ്രോമിസിക്കോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്കോ വേണമെന്നുണ്ടെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാം. പക്ഷേ പ്രോമിസറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാകണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. ദെൻ അതുമായി ബന്ധപ്പെട്ടൊരു കേസാണ് കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ.
ചിന്നയ്യ വേഴ്സസ് രാമയ്യ വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. എ ഓൾഡ് ലേഡി ബൈ ഡീഡ് ഓഫ് ഗിഫ്റ്റ് മെയ്ഡ് ഓവർ സെർട്ടൻ പ്രോപ്പർട്ടി ടു ഹെർ ഡോട്ടർ ഡി അണ്ടർ ദ ഡയറക്ഷൻ ദാറ്റ് ഷീ വുഡ് പേ ഹെർ അങ്കിൾ പി എ സെർട്ടൻ സം ഓഫ് മണി ആനുവലി. ദ സെയിം ഡേ ഡി എൻറ്റേർഡ് ഇൻ ടു അൻ അഗ്രിമെൻറ്റ് വിത്ത് പി ടു പേ ഹിം അഗ്രീഡ് എമൗണ്ട്. ലെറ്റർ ഡി റെഫ്യൂസ് ടു പേ ദി എമൗണ്ട് ഓൺ ദ പ്ലീ ദാറ്റ് നോട്ട് കൺസിഡറേഷൻ ഹാസ് മൂവ്ഡ് ഫ്രം പി ടു ഡി. It was held that P was entitled to maintain a suit as consideration had come from the old lady to the daughter D. അതായത് എ ഓൾഡ് ലേഡി ഒരു സ്ത്രീ അവരുടെ പ്രോപ്പർട്ടി ഗിഫ്റ്റ് ആയിട്ട് അവരുടെ മകൾക്ക് ഡോക്ടർ ഡിക്ക് കൊടുക്കുക. ദെൻ ഡിക്ക് കൊടുക്കുമ്പോൾ അവരുടെ അമ്മ പറയാണ് ഒരു സ്പെസിഫിക് എമൗണ്ട് എല്ലാ വർഷവും ഇവരുടെ ബ്രദറിന് ദാറ്റ് മീൻസ് മകളുടെ അങ്കിൾ ആയിട്ടുള്ള പിക്ക് കൊടുക്കണം എന്ന് പറയാം. മകൾ സമ്മതിക്കും ചെയ്തു. അങ്ങനെ മകൾ അങ്കിളുമായിട്ടൊരു കോൺട്രാക്റ്റ് എൻട്രി ചെയ്തു ഇത്ര എമൗണ്ട് വർഷം അങ്കിളിന് തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിന്നീട് മകൾ കൊടുത്തില്ല ആ സ്പെസിഫിക് എമൗണ്ട് അങ്കിളിന് കൊടുക്കാത്തത് കൊണ്ട് അങ്കിള് കേസ് കൊടുത്തു. സോറി, ലേറ്റർ ഡി റെഫ്യൂസ് ടു പേ ദി എമൗണ്ട് ഓൺ ദ പ്ലീ ദാറ്റ് നോട്ട് കൺസിഡറേഷൻ ഹാസ് മൂവ്ഡ് ഫ്രം പി ടു ഡി. അതായത് മകളാണ് പറയുന്നത് ഞാനൊന്നും കൊടുക്കൂല, കാരണം ഇവർ അങ്കിൾ മിസ്റ്റർ പി അങ്കിള് ഈ ഡിക്കൊന്നും തന്നിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് അങ്കിളിന് ഒരു സ്പെസിഫിക് എമൗണ്ട് ആനുവലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് പി വാസ് എൻറ്റൈറ്റി ടു മെയിൻറ്റെയിൻ എ സ്യൂട്ട് ആസ് കൺസിഡറേഷൻ ഹാഡ് കം ഫ്രം ദി ഓൾഡ് ലേഡി ടു ദി ഡോട്ടർ ഡി. കേസ് കൊടുത്തത് അങ്കിൾ തന്നെയാണ്. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് മകൾ പറഞ്ഞത് അങ്കിൾ എനിക്കൊന്നും തന്നിട്ടില്ല, സോ ഞാൻ എന്തിനാണ് അങ്കിളിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് മകൾ പറയുന്നത്. പക്ഷേ കേസ് വിധി വന്നത് എന്താണെന്ന് വെച്ചാൽ അങ്കിള് മകൾക്കൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും മകൾക്ക് അമ്മ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് കൺസിഡറേഷൻ, മകൾക്കുള്ള കൺസിഡറേഷൻ അമ്മയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ മകൾക്ക് കൺസിഡറേഷൻ പിയിൽ നിന്ന് അങ്കിളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കൺസിഡറേഷൻ ആർക്കും കൊടുക്കാം, ഒരു തേർഡ് പാർട്ടിക്കും കൊടുക്കാം. സോ അമ്മ കൊടുത്ത കൺസിഡറേഷന് വാലിഡാണ്, അതുകൊണ്ട് തന്നെ മകൾ അങ്കിളിന് ആ ഒരു സ്പെസിഫിക് എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിധി വന്നത്. സോ ഇവിടെ പറഞ്ഞു വന്നത് മകൾക്ക് അമ്മ കൊടുത്ത കൺസിഡറേഷൻ വാലിഡാണ്. ദാറ്റ് മീൻസ് അഗ്രിമെൻറ്റ് ശരിക്കും പ്രോമിസറും പ്രോമിസിങ് കറക്റ്റ് ആരാണ് വരുന്നത്? ഈ മകളും അങ്കിളുമാണ് വരുന്നത്. അതുകൊണ്ടാണ് മകൾ പറയുന്നത് എനിക്ക് അങ്കിളൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്കിളിന് തിരിച്ചും ഒന്നും കൊടുക്കൂല എന്ന് മകൾ പറയുകയാണ്. പക്ഷേ വിധി വന്നത് എന്താണ്? മകൾക്ക് അങ്കിളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മകളുടെ അമ്മ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ കൺസിഡറേഷൻ വാലിഡാണ്. ദാറ്റ് മീൻസ് പ്രോമിസി തന്നെ അങ്കിള് തന്നെ കൺസിഡറേഷൻ കൊടുക്കണമെന്നില്ല, ഒരു തേർഡ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിലും കൺസിഡറേഷൻ കൊടുക്കാമെന്നുള്ളതാണ് വിധി വന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രോമിസി തന്നെ ആകണമെന്നില്ല, മറ്റൊരു പാർട്ടിക്കുമാകാം, ബട്ട് മസ്റ്റ് ബി അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് പ്രസൻറ്റ് ഓഫ് ഫ്യൂച്ചർ. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ, കോൺട്രാക്ട് ആക്ടിലെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ഓർ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ്. അവിടെ മൂന്ന് ടെൻസിലാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കുക കൺസിഡറേഷൻ പാസ്റ്റ് ആകാം, പ്രസൻ്റ് ആകാം, ഫ്യൂച്ചർ ആകാം. ദെൻ പാസ്റ്റ് കൺസിഡറേഷൻ, വെൻ ദ പ്രസൻറ്റ് പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസിഡറേഷൻ ഓൾറെഡി ടേക്കൺ പ്ലേസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് കൺസിഡറേഷൻ. അതായത് പ്രോമിസ് വെക്കുമ്പോൾ ആ പ്രോമിസ് വെക്കുന്നതിന് മുമ്പേ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കൺസിഡറേഷനെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഗേവ് എ സ്റ്റേജ് പെർഫോമൻസ് അറ്റ് ദ വെഡിങ് ആനിവേഴ്സറി ഓഫ് ബി. After 1 month, B promised to pay him ₹50,000, B in the charge for stage performance. അതായത് ബീൻ്റെ കല്യാണ ദിവസം മിസ്റ്റർ എ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം, കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം മിസ്റ്റർ ബി പറയാണ് എൻ്റെ കല്യാണത്തിന് മിസ്റ്റർ എ സ്റ്റേജ് പെർഫോമൻസ് നടത്തിയതല്ലേ, സോ ഒരു 50,000 രൂപ ഞാൻ തരാം നിനക്ക് എന്ന് പറയാണ് മിസ്റ്റർ ബി മിസ്റ്റർ എനോട്. സോ ഇവിടെ പ്രോമിസ് നടക്കുന്ന സമയത്തിന് മുമ്പേ തന്നെ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കൺസിഡറേഷനെയാണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്രസൻറ്റ് കൺസിഡറേഷൻ. വെൻ ദ പ്രോമിസർ റിസീവ്സ് കൺസിഡറേഷൻ സൺ
സൈമൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. അതായത് പ്രോമിസ് വെക്കുന്ന സമയത്ത് തന്നെ അതോടൊപ്പം തന്നെയാണ് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എ പെയിൻറ്റഡ് ബീസ് ഫ്ലാറ്റ് ഇൻ റിട്ടേൺ ബി പെയ്ഡ് ഹിം പെയിൻറ്റിങ് ചാർജസ് ഓഫ് റുപ്പീസ് 25,000. ബീൻ്റെ ഫ്ലാറ്റ് എ പെയിൻറ്റ് ചെയ്തു, സോ പെയിൻറ്റ് ചെയ്തു എന്ന് പറയുന്ന എ ചെയ്ത കൺസിഡറേഷനും പകരമായിട്ട് ബി കൊടുത്ത കൺസിഡറേഷൻ 25,000. അത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് പ്രോമിസിൻ്റെ കൂടെ നടന്നു, അതുകൊണ്ടാണ് അതിനെ പ്രസൻറ്റ് കൺസിഡറേഷൻ. ദറ്റ് മീൻസ് പ്രോമിസ് നടക്കുമ്പോൾ തന്നെയാണ് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫ്യൂച്ചർ കൺസിഡറേഷൻ. When the consideration for a promise is rendered in future, it is termed as future or executory consideration. പ്രോമിസ് വെക്കുന്ന സമയത്ത് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നില്ല, പകരം ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എ അഗ്രീഡ് ടു റിപ്പയർ ബീസ് ഹൗസ് ആഫ്റ്റർ എ വീക്ക്. ബി ഇൻ ടേൺ പ്രോമിസ്ഡ് ടു പേ ഹിം റുപ്പീസ് 10,000 ത്രീ ഡേയ്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിപ്പയർ വർക്ക് ബൈ എ. അതായത് ബീൻ്റെ വീട് എ റിപ്പയർ ചെയ്യും 1 വീക്ക് കഴിഞ്ഞിട്ട്. ദെൻ റിപ്പയർ ചെയ്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാൽ 10,000 രൂപ ബി എക്ക് കൊടുക്കുകയും ചെയ്യും. സോ ഇവിടെ കൺസിഡറേഷൻ മൂവ് ചെയ്യുന്നത് പ്രോമിസ് നടക്കുമ്പോഴെല്ലാം കൊടുക്കാം, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കൺസിഡറേഷനെ ഫ്യൂച്ചർ കൺസിഡറേഷൻ ഓർ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡീക്വേറ്റ് സോ ലോങ് ആസ് ദ കൺസെൻറ് ഓഫ് ദ പാർട്ടീസ് ഈസ് ഫ്രീ ഇൻ അഡീക്വസി ഓഫ് കൺസിഡറേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു കൺസിഡറേഷൻ ഒരു അഗ്രിമെൻറ്റിൽ ഉണ്ടാവും, അത് നിർബന്ധമാണ്. പക്ഷേ കൺസിഡറേഷൻ്റെ എമൗണ്ട്, ദറ്റ് മീൻസ് ആ കൺസിഡറേഷൻ എത്രത്തോളം അഡീക്വറ്റ് ആണ് എന്നുള്ളതൊരു വിഷയമുള്ള കാര്യമല്ല. ദറ്റ് മീൻസ് ഞാൻ പറയുകയാണ് എൻ്റെ കാറ് ഞാനൊരു 50,000 രൂപക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ 50,000 രൂപക്ക് മുകളിലുള്ള വാല്യൂ ചിലപ്പോൾ ആ കാറിനുണ്ടാകാം. പക്ഷേ എങ്കിൽ കൂടിയും അവിടെ ആ വാല്യൂ അഡീക്വറ്റ് ആണോ അല്ലേ എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എത്തരത്തിലുള്ള കേസിൽ വെൻ ദ കൺസെൻറ് ഓഫ് ദ പാർട്ടീസ് ഈസ് ഫ്രീ, ദറ്റ് മീൻസ് ആ പാർട്ടീസിൻ്റെ കൺസെൻറ് ഫ്രീ ഒബ്റ്റെയിൻ ചെയ്തതാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ അഡീക്വറ്റ് ആണോ അല്ലേ എന്നുള്ള ഒരു പ്രശ്നം വരുന്നേയില്ല. അതേസമയം കൺസിഡറേഷൻ അഡീക്വറ്റ് ആണോ എന്നുള്ളത് പരിഗണിക്കാറുള്ളത് എപ്പോൾ മാത്രമാണ്, കൺസെൻറ് ഫ്രീ ആണോ അല്ലേ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാത്രമാണ്. സോ നോർമലി കൺസിഡറേഷൻ അഡീക്വറ്റ് ആണോ അല്ലേ എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്, അതായത് പ്രധാനമുള്ള കാര്യമല്ല. അതേസമയം ഫ്രീ കൺസെൻറ് ആണോ അല്ലേ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കൺസിഡറേഷൻ അഡീക്വറ്റ് ആണോ അല്ലേ എന്നുള്ളത് കോടതി പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്, അത്രയേ അവിടെ വരുന്നുള്ളൂ. ദെൻ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. ദാറ്റ് മീൻസ് കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞു ഒരു ആക്ട് ആകാം അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ് ആകാം എന്ന് പറഞ്ഞു. ആക്റ്റ് ആയാലും അബ്സ്റ്റിനൻസ് ആയാലും അത് പോസിബിളായിട്ടുള്ളൊരു കാര്യമാകണം, ഒരിക്കലും മായമോ അല്ലെങ്കിൽ നടക്കാത്തൊരു കാര്യമോ ആകരുത് എന്നുള്ളതാണ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. നമ്മൾ സെക്ഷൻ 10 പറഞ്ഞപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ എന്നുള്ളത്. സോ കൺസിഡറേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ കൺസിഡറേഷൻ നിയമപരമായിട്ടുള്ള കൺസിഡറേഷൻ കൂടിയാകണം. സെക്ഷൻ 23 ഓഫ് ദി ആക്ട് വിച്ച് സേസ് ദാറ്റ് എവറി അഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ദ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. ദാറ്റ് മീൻസ് നിയമപരമല്ലാത്ത കൺസിഡറേഷനുള്ള ഒരു അഗ്രിമെൻറ്റ് വോയിഡായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, അത്തരം അഗ്രിമെൻറ്റ് വാലിഡ് അല്ല. ഇറ്റ് മീൻസ് ദാറ്റ് ആൻ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ലോഫുൾ കൺസിഡറേഷൻ. ദെൻ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. A promises to obtain for B an employment in the public service and B promises to pay rupees 10,000 to A. അതായത് A promise ചെയ്യാണ് B-ക്ക് പബ്ലിക് സർവീസിൽ ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, ദെൻ പകരം B എന്ത് കൊടുക്കണം, ഒരു 10,000 rupees A-ക്ക് കൊടുക്കണം. സോ ഇവിടെ പറഞ്ഞ 10,000 amount എന്ന് പറയുന്നത് ലോഫുൾ കൺസിഡറേഷനല്ല, അതായത് പബ്ലിക് സർവീസിൽ എംപ്ലോയ്മെൻറ്റ് ഓഫർ ചെയ്യുന്നതിന് ഒരു എമൗണ്ട് ഒരു വ്യക്തിക്കും ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് ആ കൺസിഡറേഷൻ എന്തല്ല, ലോഫുൾ അല്ല. സോ
ഈയൊരു അഗ്രിമെൻ്റ് എന്താണ്? വോയിഡ് അഗ്രിമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസറി ഈസ് നോട്ട് ഓൾറെഡി ബൗണ്ട് ടു ഡു. എ പ്രോമിസ് ടു ഡു വാട്ട് വൺ ഈസ് ഓൾറെഡി ബൗണ്ട് ടു ഡു എയ്തർ ബൈ ജനറൽ ലോ ഓർ അണ്ടർ ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് നോട്ട് എ കൺസിഡറേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഒരു ആക്റ്റും അബ്സ്റ്റൻസും ആവാം, പക്ഷെ ഒരു വ്യക്തി ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നത് ഒരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു പബ്ലിക് ഓഫീസർ ഒരു പബ്ലിക് സെർവൻറ്റിനോട് ഒരു പബ്ലിക് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വന്നാൽ അതെന്തല്ല കൺസിഡറേഷനല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വണ്ടിയോ എന്തെങ്കിലും കള്ളം കൊണ്ടുപോയി വിചാരിക്കും. സോ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയാണ്, എൻ്റെ വണ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടെത്തി തരണം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു കൺസിഡറേഷൻ അവിടെ പോലീസ് ഓഫീസറിന് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം പോലീസ് ഓഫീസർ ഓൾറെഡി ചെയ്യേണ്ട കാര്യമാണത്. സോ ഒരു വ്യക്തി ഓൾറെഡി ചെയ്യേണ്ട കാര്യം ഒരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അതേസമയം ആ വ്യക്തി ചെയ്യേണ്ട കാര്യത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് പറയുന്നത് കോളിൻസ് വേഴ്സസ് ഫ്രേ എന്നുള്ള കേസാണ്. അതായത് അവിടെ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ കേസാണ് പറയുന്നത്. പോലീസ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു എമൗണ്ട് കൊടുത്താൽ അതെന്തല്ല വാലിഡ് കൺസിഡറേഷനല്ല. ദെൻ അതേസമയം ഒരു പോലീസുകാരൻ്റെ പരിധിയിൽ വരാത്ത ഒരു കാര്യം എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ്. ഈ എലമെൻറ്റ്സ് ഫോളോ ചെയ്യുമ്പോഴാണ് കൺസിഡറേഷൻ വാലിഡ് ആകുന്നത്. അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു എലമെൻറ്റ് മിസ്സായാലും, മീൻസ് ഈ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടല്ലാത്തൊരു കൺസിഡറേഷൻ വാലിഡ് അല്ല, അത്തരത്തിലുള്ള കൺസിഡറേഷൻ ഇൻക്ലൂഡ് ചെയ്തുള്ള അഗ്രിമെൻറ്റ് വോയിഡ് ആണ്. സോ അത് എൻഫോഴ്സബിൾ ആകുന്നില്ല. ഓക്കെ.